हलो एवरी वन वेलकम बैक टू अवर चानल फ्रेंड्स नसीम सो नाम इन वीडियो नोक अड़ी डिशंबर मसम वरान या वाले वाली रीती एक्सपेक्ट और अंज के ड्राम सीरीस पेटा सो और अंज के ड्राम सीरीस पेट नोक मे आदमें परी ए वीडियो आदमी का आलकराने दयवेदे चानल सपोर्ट सब्सक्रैब തൊട്ടടുത്ത് ബെല്ലൈക്കനുണ്ടത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതിൽ ആദ്യമേ പറയാനുള്ള ഒരു ഡ്രാമ എന്ന് പറയുന്നത് സ്നോ ഡ്രോപ്പ് എന്ന് പറയുന്നൊരു കെ ഡ്രാമയാണ്. സോ ഇതെന്ത് പറയുന്നത് ഒരു റൊമാൻസ് ക്രൈം ജേണലിൽ വരുന്ന ഒരു ഡ്രാമയാണ്. എൻ്റെ ഒരു തരം ട്രെയിലറൊക്കെ കണ്ടതുവരേക്കും അതിഗംഭീരമായിട്ടുള്ളൊരു ഡ്രാമയാണെന്നാണ് തോന്നുന്നത്. ക്വാളിറ്റിക്ക് അതിഗംഭീരമാണ്. എൻ്റെ ഒരു തരം ഇത് നമുക്ക് റിലീസിന് വരാൻ പോകുന്നത് ഡിസംബർ 18-നാണ്. ഒരു 18-ഓളം എപ്പിസോഡ്സ് ഇതിനകത്തുണ്ടാകും എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. അപ്പോൾ ഈ ഒരു കെ ഡ്രാമ കാണാൻ എത്ര പേര് കാത്തിരിക്കുന്നുണ്ടെന്നുള്ളത് ഉറപ്പായിട്ട് കമൻറ്റിൽ ലീവിയാ. രണ്ടാമത്തെ കെ ഡ്രാമ എന്ന് പറയുന്നത് സൈലൻറ്റ് സി എന്നാണ്. ഇതൊരു സയൻസ് ഫിക്ഷൻ ചാനലിൽ വരുന്നൊരു കെ ഡ്രാമയാണ്. ഹ്യൂമൻസിൻ്റെ സർവൈവ് തന്നെയാണ് നമുക്ക് ഇതിനകത്ത് പറയുന്നത്. എൻ്റെ ദൈവത്തിനം അവർ എങ്ങനെയാണ് ഫ്യൂച്ചറിൽ ഹ്യൂമൻസ് സർവൈവ് ആവാൻ പോകുന്നത്, ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന ഇൻഷുറൻസുകൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു സീരീസിൽ കൂടി പറഞ്ഞുതരാൻ പോകുന്നത്. ഡിസംബർ മാസം നെറ്റ്ഫ്ലിക്സിൽ നമുക്കിത് വരും എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. ട്രെയിലറൊക്കെ ഔട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ട്രെയിലർ തന്നെയാണ്. താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സിനിമയുടെ റിലീസ് ഡേറ്റ് ഇതുവരെയും സോറി സീരീസിൻ്റെ റിലീസ് ഡേറ്റ് ഇതുവരെയും ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടില്ല. മൂന്നാമത്തെ ഒരു കെ ഡ്രാമ എന്ന് പറയുന്നത് ബാഡ് ആൻഡ് ക്രേസി എന്ന് പറയുന്നൊരു കെ ഡ്രാമയാണ്. സോ ഇതൊരു സൂപ്പർ ഹീറോ വേൾഡിലുള്ളൊരു സ്റ്റോറിയാണ് നമുക്ക് പറയുന്നത്. അപ്പോൾ അതിനിടയിലുണ്ടാകുന്ന ക്രൈംസും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്, അതെങ്ങനെയൊക്കെ ആയിരിക്കും സോൾവ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പറയുന്നതാണ് ബാഡ് ആൻഡ് ക്രേസി എന്ന് പറയുന്ന ഈ ഒരു കെ ഡ്രാമ. ഡിസംബർ 17-നാണ് നമുക്ക് ഈ ഒരു കെ ഡ്രാമ റിലീസിന് വരാൻ പോകുന്നത്. ട്രെയിലർ നമുക്ക് അവൈലബിൾ ആണ്. സോ കാണാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ കാത്തിരിക്കാം. ഡിസംബർ 17-ന് നമുക്ക് ഇത് അവൈലബിൾ ആവും. അതിൻ്റെ ട്രെയിലറൊക്കെ അത്യുഗതനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത നാലാമത്തെ കെ ഡ്രാമ ഞാൻ കാത്തിരിക്കുന്നത് വെൻ ഫ്ലവേഴ്സ് ബൂം ഐ തിങ്ക് ഓഫ് ദ മൂൺ എന്ന് പറയുന്നൊരു കെ ഡ്രാമയാണ്. ഇത് നമുക്കൊരു ഹോം ടൗണിലെ സ്റ്റോറിയാണ് നമുക്ക് കാണിക്കുന്നത്. അവിടുത്തെ ഒരു പെൺകുട്ടിയെ ബേസ് ചെയ്തിട്ടാണ് നമുക്കൊരു സ്റ്റോറി വരുന്നത്. ആ ഒരു പെൺകുട്ടിക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, തൻ്റെ ഫാമിലി ആ പെൺകുട്ടി എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് വളരെ രസകരമായിട്ടുള്ളൊരു ഡ്രാമ സ്റ്റോറിയാണ്. അപ്പോൾ ഇത് നമുക്ക് റിലീസിന് വരാൻ പോകുന്നത് ഡിസംബർ 20-നാണ് എന്നുള്ളൊരു കാര്യങ്ങളാണ് കേൾക്കുന്നത്. ട്രെയിലർ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ ട്രെയിലർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അടുത്ത ഏറ്റവും അവസാനം ഞാൻ പറയാൻ പോകുന്നൊരു കെ ഡ്രാമ എന്ന് പറയുന്നത് അവർ ബിലോഡ് സമ്മർ എന്ന് പറയുന്നൊരു കെ ഡ്രാമയാണ്. ഇതൊരു റൊമാൻസ് കോമഡി ജേണലിൽ വരുന്നൊരു കെ ഡ്രാമയാണ്. ആൻഡ് പക്കയായിട്ടുള്ളൊരു ട്രെയിലർ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഒരു റൊമാൻസും അവർക്കിടയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു കെ ഡ്രാമയിൽ പറയാം. ഡിസംബർ 6-നാണ് ഈ ഒരു കെ ഡ്രാമ നമുക്ക് റിലീസിന് വരാൻ പോകുന്നത്. അപ്പോൾ ഇത്രയാണ് ഞാൻ കാത്തിരിക്കുന്ന അപ്കമിങ് കെ ഡ്രാമാസുകൾ. ഇതിലേതൊക്കെയാണ് നിങ്ങൾ കാത്തിരിക്കുന്നത് എന്നുള്ളത് കമൻറ്റിൽ ലീവ് ചെയ്യുക. ആൻഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മീണ്ടും സന്ദീപം, ലവ് യു ആർ, ടാറ്റാ, ടേക്ക് കെയർ, സ്റ്റേ ഹോം, പീസ് ഔട്ട് ഗായ്സ്, ചിയേഴ്സ്, ടേക്ക് കെയർ.